ഗുഡ് മോർണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കട്ടറിന് ഓമൻ ക്ലേച്ചറിനെ കുറിച്ചാണ് മിഷനിസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ തൊണ്ണൂറ്റിയേഴ് ഓമംഗക്ലേച്ചർ ഓഫ് മില്ലിങ് കട്ടർ നമ്മൾ ഓരോ ടൂളുകളിലും പഠിച്ച ഇപ്പോൾ എക്സാമ്പിളിൽ ലയ്ത്ത് ടൂള് പറയുകയാണെങ്കിൽ അവയ്ക്ക് പ്രധാനമായിട്ട് മൂന്ന് ആംഗിളാണ് ഉള്ളത് പോയിൻ്റ് ആംഗിൾ റേറ്റ് ആംഗിൾ ക്ലിയറൻസ് ആംഗിൾ അതേപോലെ തന്നെ മറ്റുള്ള ടൂളുകൾക്കും ഷെയ്പ്പറിൻ്റെ ടൂളിനായിരിക്കും അതേപോലെ തന്നെ ഒരു മില്ലിങ് കട്ടറിനുള്ള ആംഗിളുകളെ കുറിച്ചും അവയുടെ ഭാഗങ്ങളെക്കുറിച്ചും അതായത് ലെയ്ത്ത് ടൂൾ നമ്മൾ പറഞ്ഞു സൈഡ് ഫേസ് ഇതൊക്കെയാണ് പ്രധാന ഭാഗങ്ങൾ അതേപോലെ തന്നെ ഒരു മില്ലിങ് കട്ടറിനുള്ള പ്രധാന ഭാഗങ്ങളെ കുറിച്ചും എല്ലാമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് ബോഡി അതായത് നമ്മൾ മില്ലിങ് കട്ടർ ഒരു വർക്ക് പീസിൽ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അതിൽ ഈ ആർബറിൻ്റെ ഹോളും പിന്നെ ആ ടീത്തും അതായത് മില്ലിങ്ങിൻ്റെ ടീത്തും ഉണ്ടാക്കിയ ശേഷം ആ വർക്കിൽ ബാക്കി വരുന്ന ആ പോർഷനെയാണ് മില്ലിങ് മെഷീൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇതൊരു സോളിഡ് മില്ലിങ് കട്ടറാണെങ്കിൽ ഇത് ഹൈ സ്പീഡ് സ്റ്റീൽ തുടങ്ങിയ മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഇത് മറ്റുള്ള ടൈപ്പ് ബ്രേസ്ഡ് ടൈപ്പ് അല്ലെങ്കിൽ ഇൻസൈറ്റർ ടൂത്ത് ടൈപ്പ് ആണെങ്കിൽ വേറെ ബോഡി വേറെ മെറ്റീരിയൽ കൊണ്ടും ടീത്ത് മാത്രം വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക അടുത്താണ് കട്ടിങ് അഡ്ജ് ഈ കട്ടിങ് അഡ്ജെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മില്ലിങ് കട്ടറിൻ്റെ ഫേസും മില്ലിങ് കട്ടറിൻ്റെ ലാൻഡും അതായത് ഇത് രണ്ടും തമ്മിൽ കൂട്ടിച്ചേരുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ഈ രണ്ടും തമ്മിൽ അതായത് ഈ രണ്ട് ഭാഗവും തമ്മിൽ കൂടി ചേരുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ആ പോയിൻറ്റിനെയാണ് നമ്മൾ കട്ടിങ് അടിച്ചെന്ന് പറയുന്നത് ഈ കട്ടിങ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്യുക അടുത്ത പാർട്ടാണ് ഫ്ലൂട്ട് അതായത് നമുക്കറിയാം ഒരു മില്ലിങ് കട്ടറിൽ ടീത്തുകൾ തുടർച്ചയായിട്ടായിരിക്കും അതായത് ഒരു ടീത്തിന് അടുത്ത് കഴിഞ്ഞ അടുത്ത ടീത്ത് അത് അടുത്തത് അങ്ങനെ തുടർച്ചയായിട്ടായിരിക്കും ടീത്തുകൾ വരിക ഒരു സർക്കിളിൽ നിന്ന് ചുറ്റും അപ്പോൾ ഒരു ടീത്തിൻ്റെ ബാക്ക് വശവും മറ്റേ ടീത്തിൻ്റെ ഫേസും അതായത് ഒരു ടീത്തിൻ്റെ ബാക്കും അടുത്ത അത് കഴിഞ്ഞ് വരുന്ന ടീത്തിൻ്റെ ഫ്രണ്ടും അതായത് ഫേസും ഇവയ്ക്ക് തമ്മിലുള്ള ഇടയിലുള്ള ആ സ്പേസിനെയാണ് ഫ്ലൂട്ട് എന്ന് പറയുന്നത് ഈ ഫ്ലൂട്ട് എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ചിപ്പ് ക്ലിയറൻസ് എളുപ്പാക്കാനും പിന്നെ അവയിലേക്ക് കൂളൻ്റ് പെട്ടെന്ന് എത്താനും കട്ടിങ് എളുപ്പത്തിൽ നടക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലൂട്ട് ഒരു കട്ടറിലൊക്കെ പ്രൊവൈഡ് ചെയ്യണം ഫില്ലറ്റ് ഫില്ലറ്റ് എന്ന് വെച്ചാൽ തൊട്ടടുത്ത രണ്ട് ടീത്തുകൾ അതായത് നമ്മൾ നേരത്തെ ഫ്ലൂട്ട് പറഞ്ഞ മാതിരി ആ ഫ്ലൂട്ടുകൾ അതായത് ആ ടീത്തിൻ്റെ ബാക്ക് സൈഡും അതായത് ഒരു ടീത്തിൻ്റെ ബാക്ക് സൈഡും മറ്റേ ടീത്തിൻ്റെ ഫേസും അതായത് ഫ്രണ്ട് സൈഡും ഇവയൊക്കെ തമ്മിലുള്ള ആ സ്പേസ് ആണ് ഫ്ലൂട്ട് എന്ന് പറയുന്നത് അവ തമ്മിൽ യോജിപ്പിക്കുന്ന ആ മെറ്റൻ്റെ ഭാഗത്തിൽ ഒരു കർവഡ് ഷേപ്പ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും നമുക്ക് ഫിഗറിൽ നോക്കിയാൽ കാണാം ആ കർവ്ഡ് ഷേപ്പിനെയാണ് ഫില്ലറ്റ് എന്ന് പറയുന്നത് ഈ ഫില്ലറ്റ് പ്രൊവൈഡ് ചെയ്യണെന്തിനാന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ മെറ്റൽ കട്ട് ചെയ്ത് വരുന്നതിന് ചെറിയൊരു കർവ് ഷേപ്പ് ഷേയിപ്പാകാൻ അപ്പോൾ ആ ചിപ്പ് ഫ്ലോ അതായത് നമ്മൾ ചിപ്പ് പുറത്തേക്ക് കളയുന്നത് ആ ഫ്ലോ എളുപ്പാക്കുകയും ചെയ്യും കൂളൻ്റെ എല്ലാം എളുപ്പത്തിൽ എത്തുകയും ചെയ്യും ഇതിന് വേണ്ടിയിട്ടാണ് ഫില്ലറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ടൂത്ത് അതായത് കട്ടറിൻ്റെ ബോഡി ഏരിയ അവിടെ നിന്ന് തുടങ്ങിയത് അതായത് കട്ടറിൻ്റെ ബോഡിന്ന് തുടങ്ങിയിട്ട് കട്ടിങ് അടിച്ചിൻ്റെ പെരിഫെറി അതായത് ആ കട്ടിങ് നടക്കണ മൊത്തത്തിലുള്ള പോർഷനെ പറയുന്നതാണ് ടൂത്ത് എന്ന് ഷേപ്പ് ഓരോ കട്ടറിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അവയുടെ എന്താണ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കണേ അവയുടെ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഗിയർ കട്ടറിൻ്റെ ടൂത്തിൻ്റെ ഷേപ്പ് ആയിരിക്കില്ല ഈക്വൽ ആംഗിൾ മില്ലിങ് കട്ടറിൻ്റെ അതായിരിക്കില്ല സാധാരണ ഉപയോഗിക്കുന്നത് പ്ലെയിൻ മില്ലിങ് കട്ടറിൻ്റെ അങ്ങനെ ഓരോ കട്ടറിൻ്റെ അവയുടെ ഉപയോഗത്തിനനുസരിച്ച് ആ ടൂത്തിൻ്റെ ഷേപ്പ് മാറും ഫേസ് ഒരു ടൂത്തിൻ്റെ ഫേസ് അല്ലെങ്കിൽ ഒരു കട്ടറിൻ്റെ ഫേസ് എന്ന് പറയുന്നത് അവിടെ കട്ടിങ് എനർജി നിന്ന് ഫില്ലറ്റിലേക്കുള്ള തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു സർഫസ് അല്ലെങ്കിൽ ആ ഒരു പ്രതലത്തിനെയാണ് ഒരു കട്ടറിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ലാൻഡ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കട്ടിങ് എർജിൻ്റെ അവിടെ നിന്ന് ഫില്ലറ്റിൻ്റെ അവിടേക്ക് ഒരാംഗിൾ വളരെ കുറഞ്ഞൊരാംഗിൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ കൂടുതൽ കട്ടിങ് പ്രഷർ വരുമ്പോൾ ആ ടീത്ത് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ആംഗിൾ ഓപ്പോസിറ്റായിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ കട്ടിങ് നടക്കാതെ ആ പോർഷൻ ഒരയാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലാൻഡ് എന്ന് പറയുന്ന ഒരു പാർട്ട് അവിടെ കൊടുക്കുന്നത് കട്ടിങ് അടിജിൻ്റെ താഴെയായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒരച്ചിൽ അതായത് ആ കട്ടിങ് ടീത്തിൻ്റെ ആ വർക്കും പിള്ള ആ ഒരച്ചിലൊന്ന് കുറച്ച് കട്ടിങ് കറക്റ്റായിട്ട് നടക്കാനും ആ ടീത്തിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ടൊരു പോർഷൻ ഉണ്ടായിരിക്കും അതാണ് ഈ ലാൻഡ് എന്ന് പറയുന്ന പോർഷൻ ഔട്ട്സൈഡായ ആ കട്ടറിൻ്റെ അളക്കുമ്പോൾ കിട്ടണ ഏറ്റവും വലിയ ഡയമീറ്റർ അല്ലെങ്കിൽ കട്ടറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടീത്തുകൾ തമ്മിലുള്ള ടീത്തിൻ്റെ കട്ടിങ് അടിച്ചുകൾ തമ്മിലുള്ള ഏറ്റവും വലിയ ഡയമീറ്റർ അതായിരിക്കും ഔട്ട് സൈഡ് ഡയ കട്ടറിൻ്റെ ഔട്ട്സൈഡായ എന്ന് പറയുന്നത് റൂട്ട് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ കട്ടറിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം അതായത് ടീത്തിൻ്റെ ഏറ്റവും താഴേക്ക് നിൽക്കണ ഭാഗം അതായത് ഫില്ലറ്റ് അങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഉള്ള രണ്ട് ഫില്ലറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായിരിക്കും റൂട്ട് ഡയമീറ്റർ ഓഫ് എ കട്ടർ ഹോൾ ഡയമീറ്റർ അതായത് നമ്മൾ ആ ഹാർബറിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മില്ലിങ് കട്ടറിൻ്റെ സെൻറ്ററിൽ ഉണ്ട് ആ ഹോളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും ആണ് ഈ പറയുന്ന ഹോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതിനെ ഹോൾ ഡയമീറ്റർ അല്ലെങ്കിൽ ബോർ ഡയമീറ്റർ എന്നും പറയും ഇത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഏത് ആർബറാണ് ആ മില്ലിങ് മെഷീനിൽ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കുക അടുത്താണ് റിലീഫ് ആംഗിൾ റിലീഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കട്ടറിൻ്റെ കട്ടിങ് എഡ്ജിൽ കൂടെ ഒരു ടാഞ്ചൻ്റ് പോകാന്ന് വിചാരിക്കുക ആ ടാഞ്ചൻറ്റും ആ കട്ടറിൻ്റെ ആ കട്ടിങ് അഡ്ജിൻ്റെ ലാൻഡും അവയ്ക്ക് ആ ഇടയിലുള്ള ആ ആംഗിള് അതായത് ആ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ആ ആങ്കിളിനെയാണ് റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത് അടുത്താണ് ആംഗിൾ അല്ലെങ്കിൽ റേഡിയൽ ആംഗിൾ എന്നാണ് സപ്പോസ് ചെയ്യുക കട്ടറിന്റെ ടിപ്പ് സെൻടർ ലൈനിൽ കൊണ്ടുവച്ച കട്ടിങ് അഡ്ജെന്ന് പറയുന്ന അപ്പൊ ആ കട്ടിങ് അഡ്ജിന് താഴേക്ക് ചെറിയൊരു ചെരിവുണ്ടായിരിക്കും അതിന്റെ ഫേസിന് അതായത് ആ കട്ടറിന്റെ ഫേസിന് താഴേക്ക് ചെറിയൊരു ചെരിവുണ്ടായിരിക്കും കട്ടിങ് അഡ്ജിന്ന് അതായത് ഒരു റൈക്ക് ആംഗിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും ചിപ്പ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഈ ആംഗിൾ അതായത് ആ കട്ടറിന്റെ കട്ടിംഗ് എഡ്ജ് സ്ട്രെയിറ്റ് ലൈൻ അതിന് സെൻറ്റർ ആയിട്ടുള്ള ലൈനും ഫേസ് ഫേസിൽ കൂടെ വരുന്ന ചെരിവ് ആ ആംഗിളും ആ ആംഗിളിനെയാണ് നമ്മൾ റൈക്കാംഗിൾ അല്ലെങ്കിൽ റേഡിയൽ റൈക്കാങ്കിൾ എന്ന് പറയുന്നത് ക്ലിയറൻസ് ആംഗിൾ ക്ലിയറൻസ് ആംഗിളി മില്ലിങ് കട്ടറിൽ പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ് ഉള്ളത് പ്രൈമറി ക്ലിയറൻസ് ആംഗിളും സെക്കൻഡറി ക്ലിയറൻസ് ആംഗിളും അതായത് വർക്കും ടീത്തും തമ്മില് ടച്ചാകുന്നത് കുറക്കുക പരമാവധി കട്ടിങ് ടീ എഡ്ജ് മാത്രം വർക്കിൽ ടച്ചാവുക മില്ലിംഗർ വർക്ക് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് നമ്മൾ ക്ലിയറൻസ് ആംഗിൾ ഇത് രണ്ടെണ്ണമാണ് ഉള്ളത് പ്രൈമറി ക്ലിയറൻസ് ആംഗിളും സെക്കൻഡറി ക്ലിയറൻസ് ആംഗിളും ഈ പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ടാഞ്ചൻ്റ് അതായത് കട്ടിങ് ടച്ച് ആയിട്ട് പോകുന്ന ഒരു ടാഞ്ചൻറ്റ് വിചാരിക്കുക ആ ടാൻഡൻറ്റും ഹീലും കട്ടറിൻ്റെ ഹീലും അത് തമ്മിലുള്ള ആ ആങ്കിളിനെയാണ് പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയാം സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ എഡ്ജ് അതായത് ഫില്ലറ്റിൻ്റെ പോർഷനും ഫില്ലറ്റിൻ്റെ അവിടുന്ന് കട്ടിങ് എഡ്ജിലേക്ക് വരുന്ന ആംഗിളും ഈ ടാഞ്ചൻറ്റും ഇവക്കിടയിൽ വരുന്ന ആ ആംഗിളിനെയാണ് സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയാം അതായത് പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ കട്ടറിൻ്റെ ഹീലും അതായത് ലാൻഡ് കഴിഞ്ഞ് വരുന്ന വസ്റ്റത്തെ ഒരു ചെരിഞ്ഞ പോർഷൻ ഫിഗറിൽ ആ ഒരു പോർഷനും അതിൻ്റെ ടാഞ്ചൻറ്റും അവയ്ക്കിടയിലുള്ള ആംഗിളാണ് പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ ഫില്ലറ്റിൻ്റെ പോർഷനും ടാഞ്ചൻറ്റും അവയ്ക്കിടയിലുള്ള ആംഗിളാണ് സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്